Good morning, sir. വരണം വരണം. നമസ്കാരം സാർ. പറഞ്ഞിരിക്കൂ, പറയാം. പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ഇടയിൽ എനിക്ക് 5 വയസ്സ് കൂടി. കാണണമെന്നും തിരിച്ചു വിളിക്കണമെന്നും പലവട്ടം കരുതിയതാ. പക്ഷേ പാർട്ടിക്കാരും ഭരണകൂടത്തിലെ കൂട്ടുകച്ചവടക്കാരും വിവാദങ്ങളുടെ തിരക്കൊഴിഞ്ഞിട്ട് സമയം വേണ്ടേ സാർ? 5 വർഷം കൊണ്ട് നിലപാടുകളിൽ ഒരുപാട് കോംപ്രമൈസുകൾ. പിടിച്ചു നിൽക്കണ്ടേടോ, തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എല്ലാം ഫ്രീയാ. ഇപ്പൊ ടിവിയും കൊടുത്തു. ചാനലുകളിൽ 24 മണിക്കൂറും സിനിമയാ. ജനങ്ങളെ മയക്കിക്കിടത്തിയിരിക്കല്ലേടോ, നിവർത്തിയില്ലാതെ ഞങ്ങളും കൊടുത്തു. 2 രൂപയ്ക്ക് അരി കൊടുക്കണം സാർ. മദ്യവും ലോട്ടറിയും വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് അരി വെറുതെ കൊടുക്കണം. ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാക്കി പാവപ്പെട്ടവനെ മയക്കിക്കിടത്തണം. ജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ പണ്ട് ഒപ്പിയം കൊടുത്ത ഭരണാധികാരികൾ ഉണ്ടായിരുന്നു ചൈനയിൽ. ഈ ഗിമ്മിക്കുകളൊന്നും പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമാവില്ല സാർ. എന്ത് പറ്റി സാർ നമ്മുടെ കേരളത്തിന്? തന്നെ പോലെ തന്റെ ഇടമുള്ള ചെറുപ്പക്കാർ നാടും വീടും ഉപേക്ഷിച്ച് അന്യനാടിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ ഉപേക്ഷിച്ചതല്ലല്ലോ സാർ, പുറത്താക്കപ്പെട്ടതല്ലേ. ഒരുപാട് സ്നേഹിച്ച നാട് സമ്മാനിച്ച വേദനകൾ ഒത്തിരിയുണ്ട് സാർ. കണ്ടും കേട്ടുമിരുന്നാൽ കലിയടങ്ങില്ല. ഞാനത് മനസ്സിലാക്കുന്നു വർമ്മ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലെ ഉദ്ദേശശുദ്ധി താൻ മനസ്സിലാക്കണം. എന്റെ അഭ്യർത്ഥന താൻ അംഗീകരിച്ചേ പറ്റൂ. താൻ കൊച്ചിയിലേക്ക് മടങ്ങി വരണം. തനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി താൻ ചെയ്യണം. പണത്തിന് മുന്നിൽ മുട്ടുകുത്തി വീണ് റിയൽ എസ്റ്റേറ്റ് സായിപ്പന്മാർക്കും അറബികൾക്കും പരവതാനി വിധിക്കുന്ന നാട്ടിലെ ഒരു വിദ്വാനോടും എനിക്ക് പറയാൻ കഴിയില്ല. സെൻട്രൽ ഏജൻസിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. കൊച്ചി ഒന്ന് തല ഉയർത്തിയാൽ, ഇന്ത്യയിലെ വൻ നഗരങ്ങളുടെ പട്ടികയിൽ കൊച്ചിയും ഇടം പിടിച്ചാൽ ആർക്കാടോ ഓർമ്മ ചേതം എന്നാ ചേതമുള്ളവരുണ്ട്. ഇവിടെ ഇരുന്ന് ഈ രാജ്യത്തിന്റെ ഭരണചക്രം ധരിക്കുന്ന ഉത്തരേന്ത്യൻ ഗോസായിമാർക്കും തമിഴന്മാർക്കുമൊക്കെ തനിക്കറിയാവോ, നഗരത്തിലെ ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടിയ റിയൽ എസ്റ്റേറ്റുകാർ പണിതുയർത്തിയിരിക്കുന്ന കൂറ്റൻ ഫ്ളാറ്റുകളെല്ലാം മെട്രോ റെയിൽ വന്നാൽ ഇടിച്ചു നിരത്തേണ്ടി വരും. കൊച്ചിയൊന്നു ഉയർന്നാൽ തകരുന്നത് തങ്ങളുടെ സാമ്രാജ്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ അങ്ങ് സിംഹള നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുകയാണത്രേ കൊച്ചിയെ തകർക്കാൻ. അതുകൊണ്ട് താൻ വരണം, വന്നേ പറ്റൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ഒന്നിരട്ടി വെളുക്കുമ്പോൾ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന കൊച്ചി ഇനി വേണ്ട. കൊച്ചിയിൽ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കരുത്, സംഭവിക്കാൻ പാടില്ല.